കുതിരാൻ പാതയിൽ മണ്ണിടിഞ്ഞു. കുതിരാന് സമീപം വഴിക്കും പാറയിൽ വിള്ളൽ കണ്ടെത്തിയ പാതയിലാണ് മണ്ണിടിഞ്ഞത്. രണ്ടടി താഴ്ചയിലാണ് റോഡ് ഇടിഞ്ഞു താഴ്ന്നത്. വിള്ളൽ കണ്ട ഭാഗം വെള്ളം ഇറങ്ങാതിരിക്കാൻ ഷീറ്റിട്ട് മൂടിയെങ്കിലും മഴ കനത്തതോടെ മണ്ണിടിഞ്ഞ് താഴുകയായിരുന്നു. സുരജ് സജി ചേരുന്നു. സുരജ്, എന്താണ് വിശദാംശങ്ങൾ? വിള്ളൽ കൂടുതൽ വ്യാപിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ ദിവസമാണ് ഈ കുതിരാൻ പാതയിൽ വഴുക്കുംപാറയ്ക്ക് സമീപം ഇത്തരത്തിൽ പാതയിൽ വിള്ളൽ കണ്ടെത്തിയത്. ഇതിനു മുൻപും മൂന്ന് തവണ ഈ പാതയിൽ വിള്ളൽ കണ്ടെത്തിയിരുന്നെങ്കിലും അത് ശാസ്ത്രീയമായി ഈ പാതയിലെ വിള്ളൽ അടയ്ക്കുന്നതിന് വേണ്ട ഒരു ശ്രമം ഈ നിർമ്മാണ കമ്പനി നടത്തിയിരുന്നില്ല. ഇതേ തുടർന്നായിരുന്നു കഴിഞ്ഞ ദിവസവും വിള്ളൽ കണ്ടെത്തിയിരുന്നത്. ആ പാതയിലാണ് ഇപ്പോൾ ഈ മഴ കനത്തതോടുകൂടി മണ്ണിടിഞ്ഞു താഴ്ന്നിരിക്കുന്നത്. രണ്ടടി താഴ്ചയിൽ ഇപ്പോൾ ഈ പാതയിൽ മണ്ണിടിഞ്ഞു താഴ്ന്നിരിക്കുകയാണ്. ഇതിന്റെ സംരക്ഷണ ഭിത്തി സുരക്ഷിതമല്ലാത്തത് കൊണ്ട് തന്നെ ഈ മണ്ണ് ഇടിഞ്ഞു താഴുകയായിരുന്നു. ഈ മഴ കൂടി കനത്തതോടെ ഈ വെള്ളം ഈ സംരക്ഷണ ഭിത്തിയിലൂടെ ഒലിച്ചു ഇറങ്ങുകയായിരുന്നു. കഴിഞ്ഞ ദിവസം കളക്ടറുടെ അധ്യക്ഷതയിൽ റവന്യൂ മന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ ഈ പാതയിലെ സംരക്ഷണ ഭിത്തി സുരക്ഷിതമാക്കുന്നതിന് വേണ്ട നടപടികളിലേക്ക് കടക്കാൻ ഈ നിർമ്മാണ കമ്പനിക്ക് നിർദ്ദേശം നൽകിയിരുന്നു. അതിനിടയിലാണ് ഈ തൃശൂരിൽ പെയ്ത കനത്ത മഴയിൽ ഇപ്പോൾ ഈ മണ്ണിടിഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ മണ്ണിടിഞ്ഞ പശ്ചാത്തലത്തിൽ അതിലൂടെയുള്ള ഗതാഗതം ക്രമീകരിച്ചിട്ടുണ്ട്. നിലവിൽ ഒരു വരിയായാണ് ഈ വാഹനം പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഇന്ന് വൈകുന്നേരത്തോടു കൂടി പൂർണ്ണമായും ഈ പാതയിലെ ഗതാഗതം നിയന്ത്രിച്ചുകൊണ്ട് അടിയന്തരമായി തന്നെ ഈ പാത ബലപ്പെടുത്തുക എന്നൊരു ശ്രമകരമായ ദൗത്യത്തിലേക്കാണ് ഇനി കടക്കാനുള്ളത്. എന്തായാലും ജില്ലാ ഭരണകൂടം ഇടപെട്ട് അത്തരത്തിൽ ഈ പാതയുടെ പുനർനിർമ്മാണം നടത്തുന്നതിലേക്ക് നീങ്ങും എന്നൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. സുഹൈൽ, ശരി. സുരജ്, കുതിരാനിലാണ് മണ്ണിടിച്ചൽ. താൽക്കാലികമായി ഗതാഗതം അല്പം ക്രമീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആളുകൾ ശ്രദ്ധിക്കുക.